ഇന്ദ്രജിത് അനാബ് ആൻഡ് റോഷൻ മാത്യു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന വൈശാഖ് ചിത്രം നൈറ്റ് ഡ്രൈവ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. ഒരേട്ടനും അനിയത്തിക്കും പരസ്പരമുള്ള സ്നേഹമാണ് നമ്മൾ ഈ കണ്ടത്. അതും ഒരു കല്യാണ വീട്ടിൽ നിന്ന്. വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി, അങ്ങനെ തുടങ്ങുന്ന മനോഹരമായ വരികളുള്ള ഒരു പാട്ടുണ്ട് മലയാളത്തിൽ. മലയാളികളുടെ ഹൃദയത്തിനകത്താണ് ആ പാട്ടിന്റെ സ്ഥാനം, പ്രത്യേകിച്ചും ചില ഏട്ടന്മാരുടെ മനസ്സിൽ. ഉസ്താദ് സിനിമയ്ക്കകത്ത് ഒരു കല്യാണ തലയിന്നാണ് ആ ഗാനത്തിൽ കാണിക്കുന്നതെങ്കിൽ ഇത് കല്യാണ ദിനത്തിലെ ഒരു കാഴ്ചയാണ്. ശരിയാണ്, ഇതെല്ലാം കല്യാണ വീടുകളിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളായിരിക്കാം. എന്നാലും ജനിച്ച അന്ന് മുതൽ കൂടെ കണ്ട കൂടപ്പിറപ്പ് പെട്ടെന്നൊരിക്കൽ നമുക്ക് അന്യാവാൻ പോവുകയാണല്ലോ എന്ന് തോന്നൽ വന്നാൽ കരയാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? താൻ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ കുഞ്ഞനിയെത്തി ഇനി മുതൽ തന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരി ആയിരിക്കുമെന്ന് തോന്നുമ്പോൾ പിന്നെ സങ്കടപ്പെടാതെ വേറെ എന്ത് ചെയ്യാനാണ്? പലപ്പോഴും നമ്മളോട് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും ജനിക്കുമ്പോൾ ഒരേട്ടന്റെ അനിയത്തിയായി ജനിക്കണമെന്നൊക്കെ. ശരിയല്ലേ? എന്തിനും എനിക്ക് എന്റെ ഏട്ടനുണ്ട് എന്ന് തോന്നൽ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എല്ലാത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഒരേട്ടനുണ്ട് എന്ന തോന്നൽ, അതെല്ലാം കുഞ്ഞനിയന്മാർക്കും കുഞ്ഞനിയത്തിമാർക്കും നൽകുന്ന ആ ഒരു കരുത്ത് അത് വേറൊന്നാണ്. പെട്ടെന്നൊരു ദിവസം ആ ഏട്ടന്റെ അടുത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോവേണ്ടി വരുന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒന്നായിരിക്കും. അതിപ്പോ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായ കല്യാണത്തിന്റെ അന്നായാലും 10 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ട്രിപ്പ് പോകുമ്പോഴായാലും. നമ്മൾ ഈ കാണുന്ന കാഴ്ചയിലെ ഏട്ടനാവട്ടെ ഞാൻ കരയില്ല പരമാവധി പിടിച്ചു നിൽക്കും എന്ന രീതിയില് കല്ല് പോലെ നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം ആളും കരഞ്ഞു പോവുകയാണ്. ഇത്തരം കാഴ്ചകൾ ഇനിയും തുടരട്ടെ എന്ന് പറയാനേ തോന്നുള്ളൂ. കാരണം സഹോദര സ്നേഹത്തിന് പകരം വെക്കാൻ വേറെ ഒന്നും ഇല്ലല്ലോ ഈ ലോകത്ത്. ധൈര്യമില്ലേ ഇങ്ങനെ ഒരു സാഹിത്യത്തിൽ കാണുന്ന ഒരു സംഗീതത്തെ നമ്മൾ സിനിമയിലേക്ക്? അതല്ല അതിന്റെ ഒരു രസം, എക്സ്പെരിമെന്റ് ചെയ്യാലോ, നമ്മൾ ചെയ്തു നോക്കല്ലേ. സോ ഇറ്റ് ക്യാൻ ബി സക്സസ്ഫുൾ, ഇറ്റ് ക്യാൻ ബി ഫെയിലിയർ. പക്ഷേ നമ്മൾ ചെയ്തു നോക്കിയില്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അതാണ് നത്തോലി മോനുള്ള ഒരു പടം എനിക്ക് ചെയ്യാൻ തോന്നിയത്. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം തോന്നി. ഒരു കണ്ടന്റിലും ഫോമിലും ഉള്ള ഡിഫറൻസ്, സ്ട്രക്ചറിംഗിൽ ഡിഫറൻ്റ് ആണ്. എക്സ്പെരിമെന്റ് ചെയ്യണം തോന്നി, ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ഗുണം എന്ന് വെച്ചാൽ അരവിന്ദൻ സാറുണ്ട്, അടൂർ സാറുണ്ട്, ഹരിഹരൻ സാറുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഹരിഹരൻ സാർ അന്ന് കോമഡി ഫിലിംസ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. ഐ വി ശശി ഒരു കോമഡി പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഹ്യൂമർ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, ഹ്യൂമർ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എക്സ്പീരിയൻസ് ഇപ്പോൾ ഗുലുമാല് വർക്കൗട്ടായി, അപ്പോൾ വീണ്ടും 3 കിങ്സിൽ എക്സ്പെരിമെന്റ് ചെയ്തു, അതും വർക്കൗട്ടായി. അപ്പോൾ പിന്നെ മരുഭൂമിയിൽ ആണെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്തു. അങ്ങനെ ഇറ്റ്സ് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ല നമുക്ക്. ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ മലയാളത്തിലെ പോലെ വേറെ എവിടെയില്ല. അതിന്റെ എഫിഷ്യൻസിയാണ്. അത് അഡ്വർടൈസിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ള, ഞാൻ എന്നാൽ 35 ദിവസം കൊണ്ട് ഒരു സിനിമ ചെയ്യാം അല്ലെങ്കിൽ ഒരു 20 ദിവസം കൊണ്ട് സിനിമ ചെയ്യാൻ തുടങ്ങുന്ന തുടങ്ങുന്നതല്ല. പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി ചെയ്ത് അതാ കറക്റ്റ് ടൈമിന് ഷൂട്ട് ചെയ്ത്, അത് നമ്മുടെ ഒരു പ്ലാനിങ് എഫിഷ്യൻസിയാണ്. അപ്പോൾ ഇവിടെ മലയാളത്തിലെല്ലാവരും പറയുന്നത് തട്ടിക്കൂട്ടലല്ല, അത് ഇറ്റ്സ് എ റോങ് വേർഡ്. ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ എക്കണോമിക്സ് ഷുഡ് ബി വർക്ക്ഡ് ഔട്ട് ആൻഡ് പ്രൊഡ്യൂസർ ഷുഡ് ബി ബെനിഫിറ്റഡ്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ പോലും നത്തോലി പോലുള്ള സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു സിനിമയല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫെയിലിയറിൽ എനിക്കതിൽ സങ്കടമില്ല. നിർണായകം പോലുള്ള ഒരു സിനിമ ഫെയിലിയർ അതിൽ സങ്കടമുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാ സിനിമകളും കാണും. ഇപ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു പടം ഹിറ്റായി അത് മാത്രം ആൾക്കാർ കാണുന്നുള്ളൂ. നവ്യ നായർ തിരിച്ചു വരുന്നു, പിന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നവ്യനെയും വിനായകനെയും ഈ സിനിമയിൽ കാണാൻ പറ്റും. സ്ലൈസ് ഓഫ് ലൈഫ് സിനിമയാണ്, വളരെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഥ. ഈ ഒരു തീ ആണോ, ഒരു തീയായി? അത് കുളൂർ സറിട്ട ടൈറ്റിലാണ്, അത് കുളൂരിയൻ സ്റ്റൈലാണ് ആ ടൈറ്റിൽ. ഇന്ദ്രജിത് അനാബൻ റോഷൻ മാത്യു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന വൈശാഖ് ചിത്രം നൈറ്റ് ഡ്രൈവ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു.